ഹലോ, നമസ്കാരം. ഞാൻ ശ്രീദേവി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചാറ്റ്സ്വർത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ തന്നെ നമ്മൾ ഈ ഒരു ട്രെയിലായിരുന്നു, വാക്കിംഗ് ട്രെയിലാണ്. അപ്പോൾ അതിൻ്റെ ബിഗിനിങ് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ബേക്ക്വെൽ ട്രെയിൽ ആയിട്ടാണ്. ബേക്ക്വെല്ലിലെ രണ്ട് പോയിന്റ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു, ബേക്ക്വെൽ ടൗൺ സെൻറ്ററും അതുപോലെ തന്നെ എഡൻസറും. അപ്പോൾ അതിൻ്റെ വീഡിയോ പാർട്ട് വൺ ആയിട്ട് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടുനോക്കണേ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ തേർഡ് പോയിന്റ് ആയിട്ടുള്ള ചാറ്റ്സ്വർത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചാറ്റ്സ്വർത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണാം. നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ചാറ്റ്സ്വർത്തിന് ഒരു മാപ്പ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും, അവിടെ പാർക്കുണ്ട്, ഗാർഡൻ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഈ ചാറ്റ്സ്വർത്ത് ഹൗസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ല. നമ്മൾ മെയിനായിട്ട് ചാറ്റ്സ്വർത്തിൻ്റെ ഹൗസും എല്ലാം ഫ്രണ്ടിൽ നിന്ന് കാണുകയാണ് ചെയ്ത്, അകത്തേക്കൊന്നും കയറിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മളൊരു വാക്കിംഗ് ട്രെയിലാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് അകലെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ചാറ്റ്സ്വർത്ത് ഹൗസാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നടക്കുന്ന വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ നടക്കാനായിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഷീപ്സ് എല്ലാം ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഒരു ഫുൾ വ്യൂ അവിടെ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അപ്പോഴതാ നമ്മൾ ഒരുവിധം ചാറ്റ്സ്വർത്തിൻ്റെ ആ സൈഡിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഇതുപോലൊരു കുഞ്ഞ് റിവറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് കവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ചാറ്റ്സ്വർത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ വാക്കിംഗ് ട്രെയിൽ ആയത് കാരണം ആ വഴിയാണ് നമ്മൾ വന്നിരുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജ് കവർ ചെയ്ത് നമ്മളങ്ങനെ പോവുകയാണ്. നല്ലൊരു എന്താ പറയുക, കാണാനും ഭംഗിയാണ്. ഒരു നല്ല ഫീലായിട്ടുള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ സമ്മർ ടൈമിലൊക്കെ നമുക്ക് നല്ല ചൂടൊക്കെ ഉള്ളൊരു സമയത്ത് നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. തണുപ്പാണെങ്കിൽ എനിക്ക് റിവറിൻ്റെ സൈഡിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ തണുപ്പാകുമ്പോൾ നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ ഈ ഒരു ടൈം നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ടൈമായിരുന്നു. അതുപോലെ തന്നെ കാർ പാർക്കും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നടന്നു വന്നുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാഞ്ഞത്. കാർ പാർക്കൊക്കെ നല്ല, അത്യാവശ്യം കാർ പാർക്കൊക്കെ നല്ല സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ നടന്ന് നേരെ ആ റിവറിൻ്റെ സൈഡിലേക്കാണ് ആദ്യം പോയത് കേട്ടോ. കാരണം വെള്ളം കണ്ടപ്പോൾ തന്നെ പിള്ളേർക്ക് ആ സൈഡിലോട്ട് പോകാനായിരുന്നു ആദ്യത്തെ ഒരു ഉത്സാഹം. അപ്പോൾ നേരെ അവിടെയാണ് പോയത്. അപ്പോൾ കുറേ ഡക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സച്ചു പറഞ്ഞ പോലെ വെള്ളം കണ്ട ഭയങ്കര ക്രേസ്. അത് കാരണം ഇറങ്ങി അങ്ങോട്ട് ഈ ബീച്ചിലൊക്കെയൊക്കെ ഇറങ്ങുന്ന പോലെ ഇറങ്ങാനുള്ളൊരു ഇതായിരുന്നു അവൾക്ക്. അപ്പോൾ ഇതാ ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ ഓരോ സ്റ്റാച്യൂസ് നമുക്ക് കാണാം. അപ്പോൾ അവിടെ ഈ സമ്മർ ടൈമിൽ ഫുള്ള് ആർട്ട് ഓഫ് ബേണിംഗ് മാൻ എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തും ഓരോ സ്റ്റാച്യൂസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാച്യൂസിനൊക്കെ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാച്യൂവിൻ്റെ പേരാണ് ഫ്ലൈബ്രറി എന്നാണ്. ഞാനിവിടെ എഴുതാം കേട്ടോ, കറക്റ്റ് പ്രൊണൗൺസേഷൻ കറക്റ്റ് ആണോ എന്നൊന്നും അറിയില്ല, ഞാനിവിടെ എഴുതി കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇതുപോലെ ഓരോ സ്റ്റാച്യൂസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഒരു പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ചാറ്റ്സ്വർത്ത് ഹൗസ്. അപ്പോൾ ഈ ഹൗസിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ നമുക്ക് റേറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ടിക്കറ്റ് ഒന്നും എടുത്തില്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കൂടെ എല്ലാം വ്യൂ ചെയ്ത്, കാരണം നമ്മൾ ചൂസ് ചെയ്തത് വാക്കിംഗ് ട്രെയിൽ ആയിരുന്നല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ ഒന്നിനും അകത്തേക്കൊന്നും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നല്ല രസമായിരുന്നു. ആ ഹൗസിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് ഈ റിവർ ഇങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫീലായിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ നല്ല വെയിലും അതുപോലെ തന്നെ പെട്ടെന്ന് നല്ല ഒരു മൂടിക്കെട്ടിയൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു ആ ഒരു രീതിയിലുള്ള വെതറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല ദൂരെ നിന്നുള്ള നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ ശരിക്കും ക്ലൗഡ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതും ഒരു ഡാർക്ക്നെസ് വരുന്നതും അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് വരുന്നതും അങ്ങ് അറ്റത്ത് നിന്ന് വരുന്നത് നമുക്ക് നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ കുറച്ച് നേരം ആ ഒരു റിവർ സൈഡിൽ കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് പിന്നെ നീന്തി. കുറേ നേരം നമ്മൾ അവിടെ തന്നെ കുറേ സ്പെൻഡ് ചെയ്തു റിവറിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ. അതുപോലെ തന്നെ ഡക്സ് എല്ലാം ഇങ്ങനെ ഇടയ്ക്ക് റിവറിൽ നിന്ന് കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സച്ചു ഈ പറഞ്ഞ പോലെ അതിനെല്ലാം ഓടിക്കാനുള്ള ഇതായിരുന്നു, പേടിയായിരുന്നു കൊത്തുവെന്നുള്ളത്. കാരണം ഇതിനു മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം ഫാമിലൊക്കെ പോയപ്പോൾ ഇതുപോലൊരു കൊത്ത് കിട്ടിയിട്ടുള്ള അടക്കിൻ്റെ കയ്യിൽ നിന്ന് സാന്ദ്രയ്ക്ക്. അപ്പോൾ അത് കാരണം ഒരു ചെറിയ പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അവൾ കൂടുതൽ മൈൻഡ് ഉള്ളിൽ നിൽക്കുമ്പോൾ. വാ വാ എന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ടും അവൾക്ക് ആ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ പിന്നെയും അതിനെ ഓടിച്ച് അതിനെ വേഗം വെള്ളത്തിലേക്ക് ചാടിക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ഒരു ഇത്. പിടിച്ചു നിർത്താനൊന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ ഇത് പോയി പോയി അതൊക്കെ എല്ലാം ഒരു സ്ലോപ്പിലായിരുന്നല്ലോ. ആ സ്ലോപ്പിലൂടെ അവൾ വീഴുമെന്നുള്ള പേടിയായിരുന്നു മെയിൻ. അപ്പോൾ അത് ഇതാണ് കേട്ടോ ചാറ്റ്സ്വർത്ത് ഹൗസിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ അകത്തേക്ക് കയറുന്നത്. ഇനി നടക്കണോ മമ്മി? മമ്മി ടയർഡായോ? ടയർഡായി. ഓക്കേ.
അപ്പൊ ഇതായിരുന്നു അടുത്തൊരു സ്റ്റാച്ചു അവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. എക്സിബിഷന്റെ ഭാഗമായിട്ടുള്ളത് വിങ്സ് ഓഫ് ഗ്ലോറി എന്നാണ് ഈ സ്റ്റാച്ചുവിന്റെ പേര്. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഇതിങ്ങനെ അനങ്ങും, അല്ലാത്തപ്പോൾ അത് സ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. ഓരോ മണിക്കൂറിലാണ് ഇതിങ്ങനെ അനങ്ങി, വിങ്സ് ഒക്കെ ഇങ്ങനെ അനക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇത് എടുക്കുന്ന സമയത്ത് 2 മണി നേരമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി സൈഡിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി എല്ലാവരും ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്, അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ 2 മണി ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് മൂവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അത് അങ്ങനെ എല്ലാ മണിക്കൂറിലും ഇത് മൂവ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഇതാ ഇവിടെ ഒരു സ്റ്റേബിൾ ഷോപ്പ് ഉണ്ട് കേട്ടോ. അതായത് ഒരു ഷോപ്പിൻ്റെ കുറച്ച് ഷോപ്സിൻ്റെ ഒക്കെ ഒരു ഏരിയയാണ്. റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് അവിടെ ഇതുപോലൊരു സ്റ്റാച്ചു ഉണ്ട്. പക്ഷേ ഈ സ്റ്റാച്ചു എന്ന് പറയുന്നത് എക്സിബിഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല കേട്ടോ. ഇത് ഈ ഒരു ഇതിന് പേരുണ്ട്, വാർ ഹോഴ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് എക്സിബിഷൻ്റെ ഭാഗമല്ല, ഇതല്ലാതെ തന്നെ അവിടെയുള്ളൊരു സ്റ്റാച്ചുവാണ്. പിന്നെ ഫുള്ളൊരു റെസ്റ്റോറൻറ്റൊക്കെ ആയിരുന്നു അവിടെ. പിന്നെ ഇതാ ഇവിടെ കാണുന്നത് ഒരു ഗാർഡൻ ആണ്, ചാറ്റ്സ്വർത്ത് ഗാർഡൻ. ഈ ഗാർഡനിൽ നമ്മൾ പുറത്തുനിന്ന് ഒരു വാട്ടർഫോൾ ഒക്കെ കണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ട്. പക്ഷേ ഇതിനകത്തേക്കും ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ഉണ്ട്. നമ്മൾ പിന്നെ അതൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ കാണുന്നതും എക്സിബിഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ ഒരു ഹിസ്റ്ററിയും ചാറ്റ്സ്വർത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു എക്സിബിഷൻ്റെ ഒരു ഭാഗമായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പതുക്കെ റിട്ടേൺ തിരിച്ചിനി നമ്മൾ ഒരു എന്താ പറയുക 1.5 മണിക്കൂറോളം നടക്കാനുള്ളതല്ലേ. അപ്പം അത് കാരണം പിന്നെ നമ്മൾ ഫുള്ളായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാതെ പിന്നെ നമ്മൾ റിട്ടേൺ പോകാനായിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും വീണ്ടും ആ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെയും ഒരു സ്റ്റാച്ചു കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി അതിൻ്റെ പേരറിയില്ല കേട്ടോ, ഒരു മിത്തിക്കൽ ക്രീച്ചർ എന്നായിരുന്നു അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ട്രെയിൽ ഇവിടെ ഓൾമോസ്റ്റ് അവസാനിക്കുകയാണ്, നമ്മൾ തിരിച്ചു പോവാറായി. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? നടന്നത് ഇഷ്ടമല്ല റോക്കിൽ നടന്നത്? ഏറ്റവും സൂപ്പറായിട്ട് നടന്നാരാ? ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ഒട്ടും ടയർഡ്നെസ് ഇല്ലാണ്ട് നടന്നൊരു വ്യക്തിയാണ് സച്ചിൻ. അവള് ഫസ്റ്റ് എത്താൻ പാകത്തിന് എത്ര ഊടുവഴിയാണെങ്കിലും ശരി, എത്ര റോക്സ് ഉണ്ടെങ്കിലും ശരി, അവൾ ഓടിപ്പിടിച്ച് അവിടെ എത്തി. നടന്ന ഇഷ്ടായ? നടന്ന ഇഷ്ടായി. ഇനി നടക്കാം? ഇനി നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. റിട്ടേൺ പോകാനായിട്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഇനി ഇവിടുന്ന് 1 മണിക്കൂറോളം നടന്നാലാണ് നമ്മൾ റിട്ടേൺ കാർ പാർക്കിലെത്തുക. അത് കാരണം ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ടാക്സി ബുക്ക് ചെയ്യാൻ നോക്കി, ടാക്സി ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു പള്ളി. അപ്പോൾ ആ പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കണേ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ബസ് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളോട് വന്നു കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റിൽ നമുക്ക് ബസ് ഉണ്ട്. അപ്പോൾ ബസ് എടുത്തിട്ട് നമ്മുടെ ബേക്ക്വെൽ ടൗൺ സെൻറ്ററിലേക്ക് പോകാൻ വിചാരിക്കണം. പിന്നെ അവിടെ നിന്ന് പിന്നെ ടൗൺ സെൻറ്റർ ഒന്ന് നടന്നിട്ട് അവിടെ നേരെ കാർ പാർക്കിലോട്ട് പോകാൻ വിചാരിക്കാം. അപ്പോൾ നേരെ ബസ് ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഒരു എന്താ പറയുക ഒരു 2 മണിക്കൂറോളം ഇല്ലെങ്കിൽ നടക്കാനുണ്ട്. അപ്പോൾ അത് കാരണം അല്ല ഓ സോറി 1 മണിക്കൂറോളം നടക്കാനുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ബസ്സിന് ഒരു 10 മിനിറ്റിൽ ബസ്സിലെത്തും. അപ്പോൾ എല്ലാവർക്കും നടന്ന് ക്ഷീണിച്ചുകൊണ്ട് മാത്രം നമ്മൾ ബസ്സിൽ പോകും. നമ്മൾ ബസ് ചൂസ് ചെയ്തു എന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, അതിൽ കൂടെ പോകുന്ന വഴി എന്ന് പറയുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആയിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക സാധാ റോഡിലേക്ക് എത്തി. പക്ഷെ ആദ്യത്തെ കുറച്ച് ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ഇറങ്ങി നമ്മൾ ഇവിടെ വന്നു. ഇപ്പം നമ്മൾ ബേക്കൽ പുഡിംഗ് വാങ്ങാൻ വേണ്ടിയിട്ട് കടയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് കേട്ടോ. ദ ഓൾഡ്
ദ ഓൾഡ് ഒറിജിനൽ ബേക്കൽ പുഡിംഗ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഈ പുഡിംഗ് ഇവിടെ കിട്ടാൻ നോക്കാം. ഇത് പുഡിംഗ് ഷോപ്പാണെന്നുണ്ടെങ്കിലും അല്ലാത്ത ഐറ്റംസും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ എന്താ പറയുക, ഗ്ലാസസ് പ്ലേറ്റ്സ് അങ്ങനത്തെ നമ്മുടെ ഈ ഹോം ഡെക്കർ ഐറ്റംസ് ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു സൈഡിനകത്തൊരു കഫേ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റേഷനറി പോലത്തെ ഐറ്റംസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഇതേ പുഡിങ്ങും ടാർട്ടൊക്കെ മേടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ബാക്കി നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. അപ്പം നമ്മൾ ഈ യാത്ര തുടങ്ങിയതിൻ്റെ തുടക്കത്തിൽ വന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുഡിങ്ങും ടാർട്ടും മേടിച്ചിട്ടുണ്ട്, നമുക്കിനി അത് കഴിക്കാം. ടാർട്ട് ബേക്വൽ ടാർട്ട്, അതെ ഇതാണ് ബേക്വൽ പുഡിംഗ്. നമുക്കിനി ടേസ്റ്റ് ഓക്കെ കേട്ടോ പറയാം. പുഡിംഗ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഉണ്ട്, ഇഷ്ടമായ ടാർട്ട്. ഇവിടെ സോഫ്റ്റ് ബിസ്കറ്റ് ബ്രെഡ് പോലെ, എന്നിട്ട് ഇവിടെ ക്രീം. അപ്പം നമ്മൾ ബേക്വൽ പുഡിങ്ങും ബേക്വൽ ടാർട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞു. അത് എനിക്ക് പേഴ്സണലി ബേക്വൽ പുഡിംഗ് അത്രയ്ക്ക് ഇഷ്ടമല്ല, ഭയങ്കര മധുരമാണ്, ഭയങ്കര മടിക്കുന്ന പോലെ തോന്നുന്നു. അതുപോലെ ഭയങ്കര ബട്ടറായിട്ടാണ്, ഈസിയായിട്ട് ഭയങ്കര ഒരു ഒരു അങ്ങനത്തെ ഒരു ഫ്ലേവർ, അങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടാം. പക്ഷേ ബേക്വൽ ടാർട്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാവർക്കും വെവ്വേറെ വെവ്വേറെ ടേസ്റ്റായിരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും.